എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നമുക്കിനി പഠിക്കാനുള്ളതാണ് ടൈപ്സ് ഓഫ് ഡി ബി എം എസ് ഒന്നല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഡി ബി എം എസ് നന്നായിരിക്കും ക്വസ്റ്റ്യൻ വരിക അല്ലെങ്കിൽ എന്താണ് ഡാറ്റാബേസ് മോഡൽസ് നന്നായിരിക്കും ക്വസ്റ്റൻ വരിക നമുക്ക് ഏഴോളം ഡാറ്റാബേസ് മോഡൽസ് ആണ് പഠിക്കാനുള്ളത് ഹൈഡാർക്കിക്കൽ മോഡൽ നെറ്റ്വർക്ക് മോഡൽ റിലേഷണൽ മോഡൽ ഒബ്ജക്റ്റ് ഒബ്ജെക്ടോറിയൽ മോഡൽ ഒബ്ജക്റ്റ് റിലേഷണൽ മോഡൽ ഡിഡക്റ്റീവ് മോഡൽ ലോജിക്കൽ ഡാറ്റ മോഡൽ അതിലെ ആദ്യത്തെ മൂന്ന് മോഡല് ഈയൊരു ക്ലാസ്സിലും അടുത്ത നാല് മോഡൽ മറ്റ് അടുത്തൊരു ക്ലാസ്സിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഹൈഡാർക്കിക്കൽ മോഡലും നെറ്റ്വർക്ക് മോഡലും റിലേഷൻ മോഡലും ഈയൊരു ക്ലാസ്സിലായിരിക്കും നമ്മൾ ഉൾപ്പെടുത്തുന്നത് ആദ്യം നമുക്ക് ഡാറ്റാബേസ് മോഡൽ എന്താണെന്ന് നോക്കാം മോഡൽ ഡിഫൻസ് ലോജിക്കൽ ഡിസൈൻ സ്ട്രക്ചർ ഓഫ് എ ഡാറ്റാബേസ് ആൻഡ് ഡിഫൻസ് ഹൗ ഡാറ്റ വിൽ ബി സ്റ്റോർഡ് ആസിസ്റ്റ് ആൻഡ് അപ്ഡേറ്റ് ഇൻ എ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അതായത് നമുക്ക് ഡാറ്റാബേസ് മോഡൽ ബേസ് എന്തൊക്കെ ഡിഫൈൻ ചെയ്യാൻ പറ്റും ഒന്ന് ലോജിക്കൽ ഡിസൈൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഡാറ്റാബേസിൻ്റെ സ്ട്രക്ചറിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഡാറ്റ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് ഡാറ്റ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഡാറ്റാബേ ഡി ബി എം എസ് സിസ്റ്റത്തിൽ ഡാറ്റ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഡാറ്റാബേസ് മോഡൽ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡിഫൈൻ ചെയ്യാൻ പറ്റും ലോജിക്കൽ ഡിസൈനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും ഡാറ്റാബേസിൻ്റെ സ്ട്രക്ചർ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും ഡാറ്റ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് ആക്സസ് ചെയ്യുന്നത് അപ്ഡേറ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ആദ്യത്തെ മോഡൽ ആയസ് മോഡൽ ഓർഗനൈസ് ഡാറ്റ ഇൻ ട്രീ ലൈക്ക് സിംഗിൾ റൂട്ട് ഓൾ അതർ ഡാറ്റ ലിങ്ക്ഡ് അപ്പൊ നമുക്ക് ഈ ഒരു ഹൈഡർക്കൽ ഡാറ്റ മോഡൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചർ ആണ് കാണാം അല്ലേ നമുക്കൊരു ട്രീ ലൈക്ക് സ്ട്രക്ചർ കാണാം അതിനൊരു റൂട്ട് ഉണ്ടാവും ആ റൂട്ട് അതായത് ഇപ്പൊ നമ്മുടെ കോളേജ് എന്നൊരു എൻഡിറ്റി ആണ് റൂട്ടായിട്ട് കാണുന്നത് ആ റൂട്ടിലേക്കാണ് എന്ത് ചെയ്യുക ബാക്കി ഡാറ്റയും ലിങ്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു ഹൈരാർക്കിക്കൽ ഡാറ്റ മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചർ ആണ് അതിന് എന്തുണ്ട് ഒരു റൂട്ട് ഉണ്ടാകും ആ റൂട്ടിലേക്കാണ് എന്ത് ചെയ്യുക ബാക്കിയെല്ലാ ഡാറ്റയും ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ദി ഹൈരാർക്കി സ്റ്റാർട്ട്സ് ഫ്രം ദി റൂട്ട് ഡാറ്റ ആൻഡ് എക്സ്പാൻഡ് ലൈക്ക് എ ട്രീ ആഡിങ് ചൈൽഡ് നോട്ട് ടു ദി പാരൻ നോട്ട് അപ്പോൾ ഈ ഹൈഡർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന റൂട്ട് നിന്ന് ആ റൂട്ടിൽ നിന്ന് അത് ഒരു ട്രീ പോലെ എക്സ്പാൻഡ് ചെയ്യും എന്നിട്ട് എന്ത് ചെയ്യും അതിൻ്റെ ഓരോ ഇതിലേക്കും എന്ത് ചെയ്യും ചൈൽഡ് നോട്ട്സിനെ ആഡ് ചെയ്യും അതായത് ഓരോ നോഡിനും താഴേട്ട് എന്ത് ചെയ്യും ഓരോ ചൈൽഡ് നോഡും ആഡ് ചെയ്യും ഈ ഒരു പിക്ചർ നോക്കിയാൽ കോളേജ് എന്ന റൂട്ടിന് ശേഷം നമുക്ക് രണ്ട് പാരൻ്റെ കാണാൻ പറ്റും ഡിപ്പാർട്ട്മെൻ്റ് പാരൻ്റ് ഉണ്ട് ഇൻഫ്രാസ്ട്രക്ചർ എന്ന പാരൻ്റ് ഉണ്ട് ആ ഡിപ്പാർട്ട്മെൻ്റ് വരുന്ന പാരൻ്റിന് താഴേക്ക് നമ്മൾ കുറേ ചൈൽഡിന് ആഡ് ചെയ്യുന്നുണ്ട് കോഴ്സ് ടീച്ചർ സ്റ്റുഡൻറ്റ് ദെൻ കോഴ്സ് എന്നാൽ ദെൻ അതിനുശേഷം നമ്മൾ ചൈൽഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ കോഴ്സ് എന്തായി ഒരു പാരന്റിനോടായി അപ്പോൾ പാരന്റിനോടും ആ കോഴ്സ് എന്ന പാരന്റിനോടും താഴെ വരുന്ന രണ്ട് ചൈൽഡാണ് തിയറി അതുപോലെ തന്നെ ലാബ് അപ്പോൾ ഇങ്ങനെയാണ് എന്തു ചെയ്യുക ഇതിൽ ഡാറ്റേ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക അപ്പോൾ ഹയർക്കി സ്റ്റാൻഡ് ഫ്രോ റൂട്ട് ഡാറ്റ റൂട്ട് ഡാറ്റ ഞാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ട്രീ പോലെ എക്സ്പാൻഡ് ചെയ്യുന്നത് എന്നിട്ട് എന്ത് ചെയ്യുകയാണ് നമ്മൾ ഓരോ പാരൻ്റിനോടും താഴേക്ക് എന്ത് ചെയ്യുകയാണ് ചൈൽഡ് നോട്ട്സിനെ ആഡ് ചെയ്യുന്നത് ഇൻ ദിസ് മോഡൽ എ ചൈൽഡ് നോട്ട് വിൽ ഓൺലി ഹാവ് എ സിംഗിൾ പാരന്റ് നോട്ട് ഇപ്പോൾ ഈ ഒരു മോഡൽ നോക്കി കഴിഞ്ഞാൽ ഒരു ചൈൽഡിന് ഒരു സിംഗിൾ പാരൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്പോൾ നമുക്ക് തിയറി എന്ന ചൈൽഡിന് കോഴ്സ് തന്നൊരു പാരന്റ് മാത്രമേ ഉള്ളൂ ടീച്ചർ എന്ന പാരൻറ്റും സ്റ്റുഡൻറ്റ് പറഞ്ഞ പാരൻറ്റും ഇല്ല അതുപോലെ തന്നെ നമുക്ക് കോഴ്സ് എന്ന് പറഞ്ഞ ഒരു ചൈൽഡ് എടുത്താൽ അതിന് ഡിപ്പാർട്ട്മെൻറ്റ് തന്നൊരൊറ്റ സിംഗിൾ പാരൻറ്റ് മാത്രമേ ഉള്ളൂ അതവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻ ദിസ് മോഡൽ എ ചൈൽഡ് നോട്ട് വിൽ ഓൺലി ഹാവ് എ സിംഗിൾ പാരന്റ് ഓൺ ദിസ് മോഡൽ എഫിഷ്യൻ്റ്ലി ഡിസ്ക്രൈബ്സ് മെനി റിയൽ വേൾഡ് റിലേഷൻഷിപ്പ് ലൈക്ക് ഇൻഡെക്സ് ഓഫ് എ ബുക്ക് റെസിപ്പീസ് എക്സെട്രാ നമുക്കൊരു ബുക്കിൻ്റെ ഇൻഡെക്സ് അതുപോലെ തന്നെ നമുക്ക് ഫുഡിൻ്റെ റെസിപ്പീസ് ഇതൊക്കെ നമുക്ക് ഈ ഒരു മോഡൽ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചർ ആണ് എന്ത് നമ്മളെ ഹൈഡാർക്കിക്കൽ മോഡലില് അടുത്താണ് നെറ്റ്വർക്ക് മോഡൽ ദിസ് ഈസ് അൻ എക്സ്റ്റെൻഷൻ ഓഫ് ദി ഹൈഡാർക്കിക്കൽ മോഡൽ നമ്മളെ ഹൈഡാർക്കൽ മോഡലിൽ ഒരു എക്സ്റ്റെൻഷൻ ആയിട്ട് എന്ത് ചെയ്യുക നമ്മൾ ഈ ഒരു നെറ്റ്വർക്ക് മോഡലെ പറയാം നമുക്ക് ഏകദേശം ഉണ്ടോ ഏകദേശം സെയിം ആണ് നെറ്റ്വർക്ക് മോഡലും ഹൈഡർ മോഡലും ഇൻ ദിസ് മോഡൽ ഡാറ്റ ഈസ് ഓർഗനൈസ്ഡ് മോർ ലൈക്ക് എ ഗ്രാഫ് ആൻഡ് ആർ അലൌഡ് ടു ഹാവ് മോർ ദൻ വൺ പാരനോട് അപ്പൊ ഇവിടെ ഡാറ്റെ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നതിൻ്റെ രൂപത്തിലാണ് ഗ്രാഫിൻ്റെ രൂപത്തിലാണ് അപ്പം നേരത്തെ നമ്മൾ ഹൈദ്രാറ്റിക്കൽ മോഡൽ നമ്മൾ കണ്ട ഡാറ്റെ ഓർഗനൈസ് ചെയ്യുന്ന ട്രെയിൻ്റെ രൂപത്തിലായിരുന്നു എന്നാൽ നെറ്റ്വർക്ക് മോഡൽ നമ്മൾ ഡാറ്റയെ ഓർഗനൈസ് ഒരു ഗ്രാഫിൻ്റെ രൂപത്തിലാണ് പിന്നെ നേരത്തെ കേസിൽ ഒരു ചൈൽഡിന് ഒരു സിംഗിൾ പാരൻറ്റ് മാത്രമേക്ക് ഉണ്ടാവുക എന്നാൽ ഇവിടെ ഒരു ചൈൽഡിന് മോർ ദാൻ വൺ പാരൻ്റ് ഉണ്ടാവാം This database model was used to map many to many data ഡാറ്റ നമുക്ക് സെക്കൻഡ് മുടിയുള്ളിൽ ഈ സെക്കൻഡ് മുടിയിൽ എത്തുമ്പോൾ നമുക്ക് ഇ ആർ മോഡലൊക്കെ പഠിക്കാണ്ട് എൻറ്റിറ്റി റിലേഷൻഷിപ്പ് അവിടെ നമ്മൾ റിലേഷൻഷിപ്പ് എന്നുള്ള ടോപ്പിക് പഠിക്കും അവിടെ ഉള്ള റിലേഷൻഷിപ്പാണ് വൺ ടു മെനി മെനി ടു മെനി വൺ ടു വൺ അങ്ങനെ കുറേ റിലേഷൻഷിപ്പ് ഉണ്ട് അപ്പോൾ അവിടെ നമുക്ക് മെനി ടു മെനിയാണ് റിലേഷൻഷിപ്പ് ഉണ്ട് ആ ഒരു മെനി ടു മെനി റിലേഷൻഷിപ്പിനെ മാപ്പ് ചെയ്യാൻ നമ്മൾ ഈ ഒരു ഡാറ്റാബേസ് മോഡൽ ഉപയോഗിക്കുന്നത് ദിസ് വാസ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഡാറ്റാബേസ് മോഡൽ ബിഫോർ റിലേഷണൽ മോഡൽ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് അപ്പം റിലേഷണൽ മോഡൽ കൊണ്ടുവരുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഡാറ്റാബേസ് മോഡലായിരുന്നത് നെറ്റ്വർക്ക് മോഡൽ അപ്പോൾ ഹൈഡർ ക്ലക്ക് മോഡലിൻ്റെ ഒരു എക്സ്റ്റെൻഷനാണ് അതുപോലെ തന്നെ ഡാറ്റനെ ഗ്രാഫിൻ്റെ രൂപത്തിലാണ് ഇവിടെ ഓർഗനൈസ് ചെയ്യുന്നത് പിന്നെ എന്താണ് ഒരു ചൈൽഡിന് ഒന്നിൽ കൂടുതൽ പാരൻറ്റിനോട് ഉണ്ടാവുക പിന്നെ മെനി ടു മെനി റിലേഷൻഷിപ്പ് മാപ്പ് ചെയ്യാനാണ് നെറ്റ്വർക്ക് മോഡൽ ഉപയോഗിക്കുന്നത് പിന്നെ എന്താണ് റിലേഷണൽ മോഡൽ കൊണ്ടുവരുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന ഡാറ്റാബേസ് മോഡലാണ് നെറ്റ്വർക്ക് മോഡല് ഞങ്ങൾക്ക് നോക്കാമുള്ളത് റിലേഷണൽ മോഡലാണ് ഇപ്പോൾ ഈ ഒരു മോഡൽ കണ്ടാൽ നമുക്ക് ഏകദേശം എന്ത് മനസ്സിലാക്കാം ഇവിടെ ഡാറ്റ ഓർഗനൈസിന് ഒരു ടേബിളിൻ്റെ രൂപത്തിലാണെന്ന് മനസ്സിലാക്കാം ഇൻ ദിസ് മോഡൽ ഡാറ്റ ഈസ് ഓർഗനൈസ്ഡ് ഇൻ ടു ഡയമെൻഷണൽ ടേബിൾ അത് റിലേഷൻഷിപ്പ് ഈസ് മെയിൻറ്റൈൻഡ് ബൈ സ്റ്റോറിങ് എ കോമൺ ഫീൽഡ് അപ്പോൾ ഈ ഒരു മോഡൽ ഡാറ്റൻ ഓർഗനൈസേഷൻ ഓർഗനൈസ് ചെയ്യുന്നത് ഒരു ടു ഡയമെൻഷണൽ ടേബിളിൻ്റെ രൂപത്തിലാണ് അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന എങ്ങനെയാണ് അതായത് ഒരു കോമൺ ഫീൽഡിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്തിട്ടാണ് ഇവിടെ നോക്കാം നമുക്കിപ്പോൾ രണ്ട് ടേബിൾ ഉണ്ട് ഫസ്റ്റ് ടേബിൾ സെക്കൻഡ് ടേബിൾ അതിൻ്റെ കോമൺ ഫീൽഡ് എടുത്തിട്ടെന്തുണ്ട് ഒരു റിലേഷൻഷിപ്പിനെ കീപ്പ് ചെയ്യുന്നുണ്ട് ആ രണ്ട് ടേബിളിലെ ഒരു കോമൺ ഫീൽഡ് എടുത്തിട്ട് എന്തുണ്ട് മൂന്നാമത്തെ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നുണ്ട് അതാണ് അവിടെ പറഞ്ഞത് ഈ ഒരു മോഡല് ഡാറ്റനെ ടു ഡയമെൻഷൻ ടേബിളായിട്ടാണ് ഓർഗനൈസ് ചെയ്യുന്നത് റിലേഷൻഷിപ്പ് എങ്ങനെ മെയിൻ്റെയിൻ ചെയ്യുന്നത് കോമൺ ഫീൽഡ് സ്റ്റോർ ചെയ്തിട്ടാണ് ഈ ഒരു മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നത് ഇ എഫ് കോഡാണ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പറ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റിലേഷൻ മോഡൽ ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത് അപ്പോൾ ദിസ് മോഡൽ വാസ്

ദി ബേസിക് സ്ട്രക്ചർ ഓഫ് ഡാറ്റി റിലേഷനൽ മോഡൽ ഈസ് ടേബിൾ അപ്പം നമ്മൾ ഞാൻ പറഞ്ഞത് റിലേഷൻ മോഡൽ ഡാറ്റെ എന്തിൻ്റെ രൂപത്തിലാണ് ഓർഗനൈസ് ചെയ്യുന്നത് ടു ഡയമെൻഷൻ ടേബിളിൻ്റെ രൂപത്തിലാണ് ഓർഗനൈസ് ചെയ്യുന്നത് ടേബിൾസ് ആർ നോൺ എസ് ദി റിലേഷൻസ് ഇൻ റിലേഷണൽ മോഡൽ ആൻഡ് റോസ് ആർ കോൾഡ് ടപ്പിൾസ് അപ്പം നമ്മൾ റിലേഷണൽ മോഡലിൽ ടേബിൾ അറിയപ്പെടുന്ന പേര് റിലേഷൻ എന്നും റോ അറിയപ്പെടുന്ന പേര് ടപ്പിൾ എന്നുമാണ് എന്താണ് നമ്മളെ റിലേഷൻ മോഡലെടുത്താല് ടേബിൾ അറിയപ്പെടുന്ന പേര് റിലേഷൻ എന്നും റോ അറിയപ്പെടുന്ന പേര് ടപ്പിൾ എന്നുമാണ് അപ്പം റിലേഷൻ ഡാറ്റ മോഡല് ഡാറ്റനെ ഓർഗൈസ് ചെയ്ത് ഓർഗനൈസ് ചെയ്യുന്നത് ടു ഡയമെൻഷനൽ ടേബിൾ രൂപത്തിലാണ് അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തത് കോമൺ ഫീൽഡ് എടുത്തിട്ട് സ്റ്റോർ ചെയ്തിട്ടാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഇ എഫ് കോഡാണ് ഇത് ട്രൊഡ്യൂസ് ചെയ്ത് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ ഉപയോഗിച്ച് കൊടുക്കുന്ന ഡാറ്റാബേസ് മോഡലും റിലേഷൻ ഡാറ്റാ മോഡലാണ് അതുപോലെ തന്നെ ഇത് റിലേഷൻ ഡാറ്റ മോഡല് നമ്മൾ ടേബിൾ അറിയപ്പെടുന്ന പേര് റിലേഷൻ എന്നും ടപ്പ് പിന്നെ റോ അറിയപ്പെടുന്ന പേര് ടപ്പിൾ എന്നുമാണ്